എരുമേലിപ്പേട്ട കഴിഞ്ഞു ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടും. മകരവിളക്കിന് മുന്നോടിയായുള്ള 3 ദിവസത്തെ പ്രത്യേക പൂജകൾ സന്നിധാനത്ത് ഇന്ന് ആരംഭിക്കും. വിവരങ്ങളുമായി പന്തളത്ത് നിന്ന് വി വിനോദ് ഒപ്പം ചേരുന്നു. ഒപ്പം സന്നിധാനത്ത് നിന്ന് സനോജ് സുരേന്ദ്രനെയും പ്രതീക്ഷിക്കുന്നു. ആദ്യം വിനോദിലേക്ക്. വിനോദ്, തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് എപ്പോഴാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ വലിയ വൈക്കൽ ശാസ്താ ക്ഷേത്രത്തിൽ തിരുവാഭരണങ്ങൾ ദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പുലർച്ചെ 4 മണിക്ക് തന്നെ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണം ദർശിച്ചു മടങ്ങുന്നതിന് വേണ്ടി സ്ത്രീകളടക്കമുള്ള നിരവധി പേർ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നത്. രാമവർമ്മ രാജ ഈ പന്തളം കൊട്ടാരത്തിലെ വലിയ തമ്പുരാനാണ്. അദ്ദേഹം പ്രദീപ് കുമാർ വർമ്മ പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി തന്നെയാണ്. അദ്ദേഹത്തിന് ഈ തിരുവാഭരണം കൈമാറും. തുടർന്നാണ് പ്രദീപ് കുമാർ വർമ്മയുടെ നേതൃത്വത്തിലുള്ള തിരുവാഭരണ ഘോഷയാത്ര. 2 ദിവസങ്ങളിൽ യാത്ര ചെയ്താണ് സന്നിധാനത്ത് തിരുവാഭരണം എത്തിക്കുന്നത്. ഇന്ന് പുതിയകാവ് ദേവീ ക്ഷേത്രത്തിൽ ഈ സംഘം തങ്ങും. തുടർന്ന് നാളെയും യാത്ര നടത്തും. പിന്നീട് ലാഹ വനം വകുപ്പ് സത്രത്തിലാണ് നാളെ ഇവർ തങ്ങുക. അതിനുശേഷം 15-ാം തീയതി വൈകിട്ടോടുകൂടി സന്നിധാനത്ത് തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്നാണ് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തുന്നത്. പിന്നീട് മകരജ്യോതി ദർശിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് 3 പേടകങ്ങളാണ് കൊണ്ടുപോകുന്നത്. അതിൽ 1 എണ്ണത്തിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളാണ്, മറ്റൊന്നിൽ ആടയും ഒപ്പം തന്നെ കൊടുതുവർണ്ണങ്ങളും അടങ്ങിയ 1 പേടകം, വേറൊന്നിൽ പൂജാദ്രവ്യങ്ങൾ. ഇങ്ങനെ 3 പേടകങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഇതിൽ 18-ാം പടി കയറുന്നത് തിരുവാഭരണം ഉള്ള പേടകം ചുമന്നുള്ള ആളുകൾ മാത്രമാണ്. അത് ശിരസിലേന്തിയവർ മാത്രമാണ് 18-ാം പടി ചവിട്ടുന്നത്. മറ്റ് 2 പേടകങ്ങളും മാളികപ്പുറത്തേക്ക് കൊണ്ടുപോകും. പിന്നീട് അവിടെ മകരജ്യോതി ദർശനത്തിന് ശേഷം എഴുന്നള്ളത്തുണ്ട്. ആ സമയത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള ആട ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് 1 പേടകത്തിലുള്ളത്, മറ്റൊന്നിൽ പൂജാദ്രവ്യങ്ങളും. ഏതായാലും വലിയ തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. പോലീസിൻ്റെ അതിശക്തമായ സുരക്ഷാ സംവിധാനത്തോടുകൂടിയായിരിക്കും ഈ തിരുവാഭരണം സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നതും. വലിയ കോയിക്കൽ ശാസ്താക്ഷേത്രത്തിൽ വലിയ തിരക്കാണ്. തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനോദ്. സന്നിധാനത്ത് നിന്ന് സനോജ് സുരേന്ദ്രനൊപ്പം ചേരുന്നു. സനോജ്, നാളെ കഴിഞ്ഞാൽ മകരവിളക്കാണ്, സന്നിധാനത്ത് തിരക്കെങ്ങനെ, പൂജകൾ തുടങ്ങിയോ? കൃഷ്ണരാജയെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരക്ക് പൊതുവെ കുറവായിരുന്നു. സാധാരണഗതിയിൽ മകരവിളക്കിന് നട തുറന്ന ശേഷം 2-3 ദിവസക്കാലം തിരക്ക് കുറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. സമാനമായ ഒരു സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. 3-4 ദിവസമായി സന്നിധാനത്തെ പൊതുവെ തിരക്ക് കുറവായിരുന്നു. ഇന്നും തിരക്ക് കുറവാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലും വ്യത്യസ്തമായി ഇന്ന് തിരക്കിന് അല്പം വർദ്ധനവുണ്ടായിട്ടുണ്ട്. കാരണം ഇന്നലെ എരുമേലി പേട്ടതുള്ളലായിരുന്നു. പേട്ടതുള്ളൽ കഴിഞ്ഞ ശേഷം തീർത്ഥാടകരൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴെത്തുന്ന തീർത്ഥാടകരൊക്കെ തന്നെ ഇനി മകരവിളക്ക് ദർശിച്ച ശേഷമാവും മലയിറങ്ങുക. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല പ്രദേശങ്ങളിൽ, സന്നിധാനത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, പാണ്ഡിത്തവളം പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പർണശാലകൾ നിർമ്മിച്ച തീർത്ഥാടകർ അവിടെ തമ്പടിക്കുകയാണ്. പർണശാലകളിൽ ഭജനയുമായി തീർത്ഥാടകർ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും മകരസംക്രമ പൂജയ്ക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് മുന്നോടിയായുള്ള 2 ദിവസത്തെ ശുദ്ധിക്രിയകൾ ഇന്ന് തുടങ്ങും. വൈകിട്ട് 4-ന് നട തുറന്ന ശേഷം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിലാണ് പ്രാസാദ ശുദ്ധിക്രിയ ആരംഭിക്കുക. ശ്രീകോവിലിന് ചുറ്റും ദർഭനൂൽ ചുറ്റി അഭിഷേകം ചെയ്ത് നീരാഞ്ജനമൊഴിയും. തുടർന്ന് ഹോമവും കലശവും വാസ്തുബലി വാസ്തുപുണ്യാഹം എന്നീ ചടങ്ങുകൾ നടക്കും. നാളെ ഉഷപൂജയ്ക്ക് ശേഷം ശുദ്ധിക്രിയകൾ നടക്കും. എരുമേലി പേട്ടവുള്ളൽ കഴിഞ്ഞോടെ സന്നിധാനത്തേക്ക് തീർത്ഥാടകരുടെ തിരക്കും വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആലങ്ങാട്ട് അമ്പലപ്പുഴ സംഘം കാനനപ്പാതയിലൂടെ ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പേട്ട സംഘത്തിനൊപ്പം 100 കണക്കിന് തീർത്ഥാടകരുമുണ്ട്. അവരൊക്കെ തന്നെ സന്നിധാനത്തേക്ക് എത്തിപ്പെടുമ്പോൾ ഭക്തരെ കൊണ്ട് സന്നിധാനവും സമീപ പ്രദേശങ്ങളുമൊക്കെ നിറഞ്ഞു കഴിയും. ഒപ്പം പമ്പവിളക്കാണ് നാളെ. പമ്പവിളക്കിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങൾ പമ്പയിലും പൂർത്തിയായിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ശക്തമായ നിരീക്ഷണമാണ് പോലീസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വനംവകുപ്പും നടത്തിയിരിക്കുന്നത്. തീർത്ഥാടകർ തമ്പടിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ശക്തമായ സുരക്ഷാ വലയം പോലീസ് തീർത്തിട്ടുണ്ട്. KSEBയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ, വനാന്തരങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകർ തമ്പടിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ വൈദ്യുതി വിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ മകരവിളക്കിനെ മുന്നോടിയായുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും സന്നിധാനത്ത് പൂർത്തിയായിട്ടുണ്ട്. കൃഷ്ണരാജ്. സന്നിധാനത്ത് സുരക്ഷാ ക്രമീകരണങ്ങളാണ്. നാളെ കഴിഞ്ഞാൽ മകരവിളക്കാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സനോജ് സുരേന്ദ്രൻ. എന്താണ് ശബരിമല തീർത്ഥാടനം നൽകുന്ന സന്ദേശം?
എരുമേലിപ്പേട്ടയും സന്നിധാനവും ഒക്കെ നൽകുന്ന ആ സന്ദേശം എന്താണെന്ന് അമ്പലപ്പുഴ സംഘത്തിന്റെ പരിയോൻ കെ ചന്ദ്രശേഖരൻ വിശദീകരിക്കുന്നു. ഞങ്ങൾ ബാബരി പള്ളിയിൽ കയറുമ്പോൾ ഇന്ന് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ ഒരു വലിയ ചടങ്ങാണത്. ഇന്ന് ലോകത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു വലിയ പ്രശ്നവും കൂടിയാണ് അയ്യപ്പനും വാവരും തമ്മിലുണ്ടായതായ ആ ബന്ധം. മതമൈത്രിയുടെ ഒരു വലിയ ചടങ്ങായിട്ടാണ് ഈ വാവര് പള്ളിയിൽ കയറുന്നത്. അത് തന്നെയുമല്ല, വാവര് പള്ളിയിൽ കയറുമ്പോൾ വാവരുടെ പ്രതിനിധിയായി എന്നോടൊപ്പം വരുന്നതായ ആ മുസ്ലിം സഹോദരനും വല്യമ്പലത്തിൽ എനിക്ക് തരുന്ന പോലുള്ളതായ സ്വീകരണവും നൽകുന്നുണ്ട്. അതായത് അമ്പലവും പള്ളിയും ഒന്നാണെന്ന് പ്രഖ്യാപിക്കുന്ന ഏക മലയോര ഗ്രാമമാണ് എരുമേലി. എരുമേലിപ്പേട്ട പലവർണ്ണങ്ങളിലെ ചായങ്ങളും ചടുലമായ ചുവടുകളും മാത്രമല്ല, അയ്യപ്പനിലുള്ള തീവ്രവിശ്വാസത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ആകാശത്തെ പരുന്തുകളെ നോക്കി സമൂഹ പെരിയോൻ മുഹൂർത്തം തീരുമാനിക്കുന്നത് മുതൽ വാവരുടെ പ്രതിനിധിയുടെ കൈപിടിച്ചു നടക്കുന്നതുവരെ ഓരോ ചടങ്ങിനും ഓരോ അർത്ഥങ്ങളാണ്. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ നൽകുന്ന വിശ്വാസത്തിന്റെ ആ കാഴ്ചകളിലേക്ക്. അമ്പലപ്പുഴ ഭഗവാൻ കൊച്ചമ്പലത്തിന്റെ മുകളിൽ ഗരുഡാരൂഢനായി വന്നതിന് ശേഷം മാത്രമേ അമ്പലപ്പുഴക്കാരുടെ പേട്ട ആരംഭിക്കുകയുള്ളൂ. ഐതിഹ്യത്തെയും വിശ്വാസത്തെയും ജീവിതവുമായി ബന്ധിപ്പിക്കുന്ന സ്ഥലമാണ് എരുമേലി. മഹിഷി എന്ന എരുമയെ കൊന്ന സ്ഥലം എന്നതിനാൽ എരുമകൊല്ലി പിന്നീട് എരുമേലിയായി മാറി. അന്ന് ഒരു ജനത മഹിഷിയെ കൊന്ന ആഹ്ലാദത്തിൽ നൃത്തം ചവിട്ടിയിരുന്നെങ്കിൽ ഇന്നത് വിശ്വാസ പ്രമാണത്തിന്റെ ചുവടുവയ്പ്പാണ്.
മണിമലക്കാവിലെ ആഴിപൂജയ്ക്ക് ശേഷമാണ് സമൂഹ പിരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം പേട്ട കിട്ടിയത്. മൃതകാലത്ത് 18 ആഴിപൂജകൾ നടത്തിയാണ് അമ്പലപ്പുഴ സംഘം പതിവായി എത്തുന്നത്. ആചാരബന്ധിതവും ആഘോഷപൂർവമായ ഈ വരവോടെ ശബരിമല തീർത്ഥാടനത്തിന്റെ തന്നെ ഭാവം മാറുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന പോരാളികളും സാഹസികരുമായിരുന്ന തലമുറയുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ വരവ്. ും ചുരികയുമേന്തി കിരീടം ചാർത്തിയ പോരാളികൾ അയ്യപ്പൻ എന്ന വിശ്വാസത്തിന്റെ കാവൽക്കാരാണ് ഓരോരുത്തരും. എരുമേലിപ്പേട്ട തുള്ളുന്നത് മുഖത്ത് ചായവും ഒക്കെ പുരട്ടി കയ്യിൽ പച്ചിലയൊക്കെ ആയിട്ട് തുള്ളുമ്പോൾ നമ്മള് വളരെ കാര്യമായിട്ട് സ്നേഹിച്ച് പൊട്ടുമൊക്കെ തൊട്ട് നല്ല ഡ്രസ്സും ഒക്കെ ചെയ്ത് നടക്കുന്നതായ നമ്മുടെ ഈ ശരീരമുണ്ടല്ലോ, ഇത് വെറും മിഥ്യയാണ്. ഇത് അയ്യപ്പൻ്റെതാണ്. അതാണ് അയ്യപ്പ ചിന്തകത്വവും സ്വാമി ചിന്തകത്വവും. അയ്യപ്പൻ എന്ന ഐതിഹ്യവുമായി പലതരത്തിൽ ആത്മബന്ധമുള്ള സംഘമാണ് അമ്പലപ്പുഴയിലേത്. പുലികളുമായി പന്തളം കൊട്ടാരത്തിലെത്തുന്ന മണികണ്ഠൻ ക്ഷേത്രം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കാനുള്ള അമ്പ് അയക്കുകയാണ്. പന്തളം രാജാവിന്റെ നിർദ്ദേശപ്രകാരം ആ അമ്പ് കണ്ടെത്തിയത് അമ്പലപ്പുഴ സംഘമാണെന്നാണ് വിശ്വാസം. അയ്യപ്പ വിശ്വാസത്തിന്റെ വാമഭാഗത്ത് സ്ഥാനമുള്ളവരാണ് അമ്പലപ്പുഴ സംഘം. കടുത്ത നിഷ്ഠയും കൃത്യമായ ചിട്ടകളും നൂറ്റാണ്ടുകളായി പാലിച്ചു വരുന്ന സംഘം. ശബരിമലയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്തിയ അമ്പ് അമ്പലപ്പുഴ സംഘം കണ്ടെത്തിയെന്നതാണ് വിശ്വാസം. വൃശ്ചികം 1 മുതലാണ് ഞങ്ങൾ വ്രതം ആരംഭിച്ച്. 50 വൃശ്ചിക 1 സംഘത്തിൽ ഉൾപ്പെടുന്ന 400 പേരെ അന്ന് തന്നെ മാലയിട്ട് 60 ദിവസത്തെ വ്രതം ഞങ്ങൾ സന്നിധാനത്തെത്തുമ്പോൾ 60 ദിവസം പൂർത്തീകരിക്കും. ഈ 60 ദിവസത്തെ കഠിനമായ വ്രതം നോക്കി തന്നെയാണ് അമ്പലപ്പുഴ സംഘം യാത്ര പുറപ്പെടുന്നത്. 2-ാമത്തെ ചടങ്ങാണ് എരുമേലിലെ പേട്ടതുള്ളൽ. 3-ാമത് പണ്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ നമ്മൾ കരിമലക്കോട്ടയിലെ ഉദയനെ പരാജയപ്പെടുത്തി ആ യുദ്ധം ജയിച്ചതിൻ്റെ ആ ഒരു ഇത് ഐതിഹ്യം അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അന്ന് പരാജയപ്പെട്ടവർക്കും ആ യുദ്ധത്തിൽ മരണപ്പെട്ടവർക്കും വേണ്ടി പമ്പയിൽ നമ്മൾ ബലിതർപ്പണം നടത്തുന്നു. അതിൽ വിജയശ്രീ ലാളിത ആയവർക്ക് വേണ്ടി നമ്മൾ പമ്പാ സദ്യ പണ്ട് അയ്യപ്പസ്വാമി തന്നെ നടത്തിയിരുന്നു എന്നുള്ളതിൻ്റെ ഓർമ്മ പുതുക്കലിന് വേണ്ടി പമ്പയിൽ സദ്യ നടത്തുന്നു, ബലിതർപ്പണം നടത്തുന്നു. എരുമേലിയിലെത്തുന്ന അമ്പലപ്പുഴ സംഘം മഹിഷി നിഗ്രഹ വിവരമറിഞ്ഞ് പേട്ട കെട്ടുകയാണ്. അയ്യപ്പ സന്നിധിയിലേക്ക് പിന്നീടുള്ള യാത്ര വാവരുടെ പ്രതിനിധിയെ ഒപ്പം കൂട്ടിയാണ്. എരുമേലിയിൽ മുസ്ലിം പള്ളിയിൽ പ്രവേശിക്കുന്ന അമ്പലപ്പുഴ സംഘത്തെ എരുമേലി മഹല്ല ഭാരവാഹികൾ പുഷ്പവൃഷ്ടി നടത്തി സ്വീകരിച്ച് ചന്ദനക്കുട പേട്ട സംഘം തുടർന്ന്
എരുമേലി വലിയമ്പലത്തിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. പേട്ട കഴിഞ്ഞ് കുളിച്ച് വലിയമ്പലത്തിൽ തൊഴുതാൽ വലിയ യാത്ര തുടങ്ങുകയായി. 14-ന് പമ്പാ സദ്യയും പമ്പാ വിളക്കും. ക്യാമറമാൻ ലിബിൻ ഗ്യോമനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18. ഒരു പടപ്പുറപ്പാട് തന്നെയാണ് എന്നും ആലങ്ങാടിന്റെ പേട്ട. ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാടുമാരും പോരാളിമാരുമാണ് സംഘത്തെ വ്യത്യസ്തമാക്കുന്നത്. ആലങ്ങാട് യോഗം കയ്യിലെന്തുന്ന ഗോളകയാണ് അംഗീകാരത്തിന്റെ ചിഹ്നം. ചരിത്രത്തിനൊപ്പം പാറിപ്പറക്കുന്ന പതാകയാണ് അയ്യപ്പനെ ദേവതാ സങ്കല്പത്തിൽ നിന്ന് മണ്ണുമായി ബന്ധിപ്പിക്കുന്നത്. ഉദയനൻ എന്ന ശത്രുവിനെ ഇല്ലാതാക്കാൻ പന്തളം രാജ്യത്തിനായി പോരാടിയ ആലങ്ങാട്ടെ കളരി സംഘത്തിന് ലഭിച്ച ബഹുമതിയാണ് രണ്ടും. അയ്യപ്പസ്വാമിക്ക് പിൻപടയായി പന്തളം രാജകൊട്ടാരത്തിലേക്ക് കരിമലയിൽ താമസിച്ചിരുന്നതായ കൊള്ളക്കാരെ അമർച്ച ചെയ്യുന്നതിനും ശബരിമലയ്ക്ക് പാണ്ഡിമറവലിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന ഭീഷണി നേരിടുന്നതിനും വേണ്ടി അയ്യപ്പസ്വാമി നേരിട്ട് ആലുവ മണൽപ്പുറത്ത് നിലവിലുണ്ടായിരുന്ന ആലിൻകാട്ടിൽ വിളിച്ചു ചേർത്ത യോദ്ധാക്കളുടെ ഒരു സംഘടനയാണ് ഇന്ന് ആലങ്ങാട് യോഗം എന്നറിയപ്പെടുന്ന ആലങ്കാട് യോഗം. അതിൽപ്പെട്ട സന്നദ്ധ സംഘടനയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്നും ശബരിമല യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതായ ആലങ്ങാട് യോഗത്തിലെ അയ്യപ്പ ഭക്തന്മാർ. അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിൽ പ്രവേശിക്കുന്നതിന് പിന്നാലെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പുറപ്പാട്. ആലങ്ങാട് യോഗത്തിലെ അയ്യപ്പ ഭക്തന്മാർ പണ്ടുകാലത്ത് ശബരിമല യാത്ര തുടങ്ങുന്നത് ധനുമാസം 18-ാം തീയതിയാണ്. 18-ാം തീയതി ആലങ്ങാട് യോഗത്തിൻ്റെ ആസ്ഥാനമായ മഞ്ഞപ്പുറയിൽ നിന്നും യാത്ര പുറപ്പെട്ട് ആസ്ഥാനത്ത് അയ്യപ്പൻ വിളക്കും അടുത്തുള്ളതായ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പേട്ട പുറപ്പാടും. അതേ തുടർന്ന് അന്നേ ദിവസം രാവിലെ 6 മണിയോടുകൂടി ആലുവ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന രഥഘോഷയാത്രയിൽ ആലങ്ങാട് യോഗത്തിൻ്റെ സുവർണഗോളക അയ്യപ്പ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങി രഥഘോഷയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന തേരിൽ സ്ഥാപിച്ച് അവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് ഇപ്പോഴത്തെ പതിവ്. വാവരുപള്ളിയുടെ കവാടത്തിലാണ്. വാവർ അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി കഴിഞ്ഞാൽ പള്ളിക്കുള്ളിൽ പ്രവേശിക്കാതെ പോകുന്നുവെന്നാണ് സങ്കല്പം. ആദ്യം പേട്ട നൽകുന്നത് അമ്പലപ്പുഴ സംഘക്കാരാണ്. അമ്പലപ്പുഴ സംഘക്കാരോട് കൂടി വാവർ സ്വാമി ശബരിമലയ്ക്ക് യാത്രയാകുന്നു, പോകുന്നു, മുൻകൂട്ടി വഴി തിരിച്ചു പോകുന്നു എന്നുള്ള സങ്കല്പത്തിൽ ആലങ്ങാട് സംഘക്കാർ വാവർ ക്ഷേത്രത്തിൽ ചെമ്പോല
ചോലക്കളരിയിൽ കുഴിപ്പോര് പഠിക്കാൻ അയ്യപ്പൻ എത്തി എന്ന ഐതിഹ്യം മാത്രമല്ല ആലങ്ങാട് സംഘത്തെ നയിക്കുന്നത്. ആലങ്ങാട്ടെ നാല് കളരികളിലെ യോദ്ധാക്കളെ ആലുവ മണപ്പുറത്ത് വിളിച്ചു വരുത്തി മണികണ്ഠൻ പടനയിച്ചു എന്നാണ് വിശ്വാസം. അതിന്റെ ഭാഗമാണ് ഇന്നും ആലങ്ങാട് സൂക്ഷിക്കുന്ന ഗോളകയും കൊടിയും. ക്യാമറമാൻ ലിബിൻ ജോമനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18, എരുമേലി. കേരളത്തിൽ കാലവും ചരിത്രവും നമസ്കരിച്ചു പോകുന്ന പ്രധാന ക്ഷേത്രമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. ചരിത്രപരമായും ഐതിഹ്യപരമായും ഏറ്റവും പുരാതനമായ തെളിവുകൾ ലഭ്യമായ ക്ഷേത്രം കൂടിയാണ് പഴയ പെരുംചെല്ലൂർ പെരുംതൃക്കോവിൽ. ഈ റിപ്പോർട്ടോടെ ശബരീശ ദർശനം പൂർണ്ണമാകുന്നു. ഇനി രാത്രി 10:30 കാണാം. നമസ്കാരം. ഭരണകൂടത്തിൽ തന്നെ ഒരു കാലത്ത് ഈ അമ്പലത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് പറയേണ്ടി വരും. നമ്പടിമാരാണ്, നമ്പടിമാരെന്ന് പറഞ്ഞാൽ നമ്പൂരാർ, നമ്പൂരാർക്ക് ഒരു മുമ്പുള്ള ഒരു രൂപമാണെന്നാണ് തോന്നുന്നത്. അത്ര പഴക്കമുണ്ട്. രാജരാജേശ്വരൻ കേരളത്തിലെ ശൈവ സങ്കല്പങ്ങളിൽ അഗ്രഗണ്യനാണ്. കാശിക്കും രാമേശ്വരത്തിനുമൊപ്പം രാജ്യത്തു തന്നെ പാടിപ്പതിഞ്ഞ പേര്. മാടായിക്കാവിന് ഭഗവതിയെ തളിപ്പറമ്പിലെ പടിഞ്ഞാറേ ഗോപുരത്തിൽ നിന്ന്, അവിടെയായിരുന്നു അതിന് മുമ്പ് മാളയാക്കാവിലമ്മ. ആ മാറ്റുന്ന ഒരു അക്ഷരത്തിലുള്ള ഒരു ലേഖനമുണ്ട്. അതിൽ ചാരുദാമോദരോയം എന്നുള്ള ഒരു കരിദിനം, ആ കരിദിനം എന്താ ക്രിസ്തുവാക്കി മാറ്റിയാൽ AD 344. റിട്ടേണായിട്ടുള്ള ഒരു തെളിവ് പഴക്കത്തിൻ്റെ ഇപ്പോൾ അതേ ഉള്ളൂ എന്നാണ് എൻ്റെ അറിവ്. കർത്താവിന് നെയ്യഭിഷേകം നടത്തുമ്പോൾ ഇവിടെ നെയ്യമൃതാണ് പണ്ടുമുതലുള്ള ആചാരം. വടക്കൻ മലബാറിൽ ശക്തമായിരുന്ന ശൈവാരാധനയുടെ അടയാളം. കൊട്ടിയൂരും പയ്യന്നൂരും തലശ്ശേരിയിലും പെരളശ്ശേരിയിലുമുള്ള പെരുമാക്കൾക്ക് സമശീർഷനായി രാജരാജേശ്വര പെരുമാൾ. നമ്മുടെ ഈ വടക്കേ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഐമ്പെരുമാക്കന്മാർ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങളാണുള്ളത്. 5 മഹാക്ഷേത്രങ്ങളാണ്. അതിൽ പ്രഥമഗണനീയമാണ് ഈ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം. അതോടൊപ്പം അറിയപ്പെടുന്ന മറ്റ് ക്ഷേത്രങ്ങളാണ്
കൊട്ടിയൂർ മഹാക്ഷേത്രം, പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തലശ്ശേരിയിലെ ശ്രീരാമസ്വാമി. രാജരാജേശ്വര ക്ഷേത്രത്തിന് കഥകൾ അനേകമാണ്. സീതയുമായി ലങ്കയിൽ നിന്നു മടങ്ങിയ ശ്രീരാമൻ മണ്ഡപത്തിൽ നമസ്കരിച്ചുവെന്നും വിശ്വാസമുണ്ട്. 1500ഉം 2000ഉം വരെ വർഷത്തെ പഴക്കമാണ് ശങ്കരനാരായണ ഭാവത്തിലുള്ള ക്ഷേത്രത്തിന് പറയുന്നത്. ഇതുമായി അടുത്ത് അഭേദ്യമായിട്ടുള്ള ബന്ധം പുലർത്തുന്ന ഒരു ക്ഷേത്രമാണ് അരവത്ത് ശ്രീ ഭൂതനാഥ ക്ഷേത്രം. അതിന് തൊട്ടടുത്തായി വളരെ പഴക്കമുള്ള ഒരു ചിറയും ഉണ്ട്. ആ ചിറയുടെ പ്രാധാന്യവും ഒക്കെ വിശദമാക്കുന്ന ഒരു കുറിപ്പ് അതിൻ്റെ കുളപ്പുരയിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം അതിന് തൊട്ട് സമീപത്തായി വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. കൂടാതെ ഇതിൻ്റെ ഏറെ അകലെയല്ലാതെയാണ് കാഞ്ഞിരങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വൈദ്യനാഥ ക്ഷേത്രം ഏറെ പ്രധാനമാണ്.